ഒ മലയാള അധ്യാപകനാ വരുന്നേ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇയാള് ഇപ്പം കർത്താവ് കർമ്മം ക്രിയയായിട്ട് തുടങ്ങും എനിക്ക് വയ്യ ഇവിടുന്ന് പോയാ മതിയായിരുന്നു ദൈവമേ ഒരു കാര്യമില്ല അതാ വരണു നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ മദ്യപാനിയല്ലേ എവിടുന്ന് എവിടുന്ന് വരുന്നു എവിടെ നിന്ന് വരുന്നു ഞാൻ ഇവിടെ അപ്പുറത്ത് ഭാഷ ഉച്ചരിക്കുമ്പോൾ വ്യക്തമായ വ്യാകരണം ഉണ്ടായിരിക്കണം എന്തോ ഭാഷ ഉച്ചരിക്കുമ്പോൾ വ്യക്തമായ വ്യാകരണം ഉണ്ടായിരിക്കണം കർത്താവ് കർമ്മം ക്രിയ ഞാൻ പറഞ്ഞു ഉണ്ടാവണം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ എവിടെ നിന്ന് വരുന്നു നിങ്ങൾ എവിടെ താങ്കൾ എവിടെ പോകുന്നു ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഓ മനസ്സിലായോ ഇതിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് എടുക്കണത് എവിടാ താമസിക്കുന്നത് ഞാൻ ഇത് അപ്പുറത്ത് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഭാഷയില്ല ഒരു ഉദാഹരണമായി പറഞ്ഞു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് താമസിക്കുന്നത് എവിടെ ഞാൻ ഇവിടെ അടുത്ത് പാലാരിവട്ടം എന്ന പ്രദേശത്താണ് ഇതിൽ ഞാൻ കർത്താവ് ഇവിടെ അടുത്ത് പാലാരിവട്ടം കർമ്മം താമസിക്കുന്നു ക്രിയ അങ്ങനെ കർത്താവ് കർമ്മം ക്രിയയില്ലാതെ ഭാഷ സംസാരിക്കാനൊരു അധ്യാപകനാണ് അതുകൊണ്ടാണ് മലയാള ഭാഷ അത് വലിയ ഭാഷയാണ് അത് മനസ്സിലാക്കുക ഏഹ് പറയൂ ശരി നിൽക്കാൻ പറ്റുമോ കർത്താവ് കർമ്മം ക്രിയല്ലാതെ പറയാൻ പറ്റുമോ അതാ ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഒരു ഭാഷ പറയൂ കർമ്മ ഉൾപ്പെടുത്തി ഇതിലെവിടെയാണ് കർമ്മം ആ ഇത് ഇയാൾ മിക്കവാറും തല്ലു വാങ്ങിക്കും അമ്മമ്മ മരിച്ചു അതിന്റെ പിറ്റന്നോട്ട് കർമ്മത്തോട് കർമ്മമായിരുന്നു പിന്നെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അധ്യാപകനാണ് കാര്യമില്ല താൻ ഭാഷയെ വഞ്ചിക്കുന്നവൻ നിന്നവനാണ് മലയാള ഭാഷ മാതൃഭാഷ എടോണ്ട് അമൃതത്തെ മറക്കരുത് ഒരിക്കലും എന്നാണ് ഭാഷയുടെ അമൃതത്തിന്റെ അമുലയുടെ പാലാണ് ഭാഷ എന്നുള്ളത് മനസ്സിലാകുന്നത് ഇനി കർത്താവ് കർമ്മം ക്രിയയില്ലാതെ എന്നോട് സംസാരിക്കരുത് മേലാൽ മനസ്സിലാവുന്നുണ്ടോ ശരി അവസാനമായി കൂടി തനിക്ക് കർത്താവ് കർമ്മക്രിയോട് എന്തെങ്കിലും പറയാനോ നോക്കട്ടെ ഈ സഞ്ചയിൽ എന്താണ് ഒരു കാര്യം കാര്യമില്ലായിരുന്നു നേരത്തെ പോയാൽ മതിയായിരുന്നു ഉള്ള പിടിത്തോമ്പോ ഇത് കുരുവായല്ലോ ഈശ്വര അപ്പോഴേ വീട്ടിൽ പോയിരുന്നെങ്കിൽ ആ നാലെണ്ണത്തിന്റെ പിടിത്തോങ്കിലും ഉണ്ടായിരുന്ന കർമ്മക്രിയ അല്ല സംസാരിക്കരുത് അല്ല ഉത്തരം പറയരുതാൻ ഈ സഞ്ചയിൽ എന്താണ് കർത്താവ് കർത്താവായ പച്ചക്കറി കർമ്മം ചെയ്യാനായിട്ട് ഞാൻ ക്രിയായിട്ട് വീട്ടിൽ പോയിട്ട് നാളെ ശബ്ദിക്കരുത് മേലാൽ താൻ മലയാള ഭാഷ എന്നോട് സംസാരിക്കരുത് കർത്താവ് കർമ്മം താൻ എന്നോട് സംസാരിക്കരുത് സാറേ ഞാൻ അല്ല ഒരു വയസ് ഞാൻ മലയാള ഭാഷ ഒരു അധ്യാപകനായ പ്രത്യേകിച്ച് പഴയ അധ്യാപകനായ എന്നോട് താൻ സംസാരിക്കരുത് ആ ഭാഷ കർത്തവ കർമ്മം ക്രിയയില്ലാതെ വ്യാകരണമില്ലാതെ എന്നോട് സംസാരിക്കരുത് ഞാൻ തന്നോട് സംസാരിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ വല്ല ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇതല്ല കണ്ടില്ലേ കർത്താവായ കർമ്മം വലിക്കുന്നത് ഇതിനൊക്കെ വലിച്ച് എപ്പോഴാ കിട്ടുന്ന മനസ്സിലെ മോനെ എന്റെ ഫീൽഡിലാണോ കേറി നിൽക്കുന്നത് എടാ മോനെ ഇത്രയും സ്ഥലമുണ്ട് ഇതാണോടാ നിനക്ക ഫീൽഡ് ഇതൊരു ആ ആ സിക്സോ ബോൾ പോയിരുന്നു ചേട്ടൻ എന്തോ പനിച്ച് നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഇന്നാ ഇത് കൊണ്ടുപോയി അമ്മേ ഉണ്ടോ ആൾക്കാർ നീ എന്റെ പ്രാന്തന ചേട്ടൻ ഞാനൊരു ക്രിക്കറ്റ് പ്രാന്തന വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിക്കുക ശ്രീശാന്തിനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കാത്തത് മോശമായി പോയി ആര് പറഞ്ഞു കളിപ്പിക്കുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കളിപ്പിക്കുന്നില്ലെന്ന് ചേട്ടൻ അറിയാമോ ഈ കളിക്കാരൻ ശ്രീശാന്ത് എന്ന കളിക്കാരൻ ഇരുത്തം വന്ന കളിക്കാരനാണ് നീ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് അല്ലേ അവൻ ആര് പറഞ്ഞു കളിപ്പിക്കുന്നു അവൻ നല്ല ഇരുത്തം വന്ന കളിക്കാരൻ ആയതുകൊണ്ടാ അവനെ ഗാലറിയിൽ കൊണ്ടിരുത്തിയേക്കുന്നത് ഈ തെണ്ടിയോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ചേട്ടനോട് എനിക്ക് സംസാരിക്കാൻ നാളെ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ മത്സരമാ ഓ വാതു ഞാൻ പോട്ടെ നീ കൊറേ വെച്ചിട്ട് മലയാള കൊണ്ടുപോയി ഇതൊന്നും കാണാതെ വീട്ടിൽ പോയാ മതി ഈ പറഞ്ഞാല് കർത്താവും കർമ്മം ക്രിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഉറക്കത്തിൽ പറയണേല് നിങ്ങൾ എന്ത് അധ്യാപന വിട്ടോ ബാഗ് 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 കാണുന്നില്ല എന്റെ പണമല്ല അതൊരു കള്ള എടുത്തോണ്ട് പോയി അതൊരു കള്ള എടുത്തോണ്ട് പോയി പോന്ന എടുത്തോണ്ട് പോകുമ്പോ കർമ്മ ഏത് കർത്താവ് ഏത് ക്രിയേതെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്തായാലും കർമ്മമാകുന്ന കള്ളം വന്ന് കർത്താവായ ബാഗ് എടുത്തുകൊണ്ട് ക്രിയ ചെയ്യാൻ പോയി ഇനി ഇയാളെ ആരെങ്കിലും വന്ന് ഒന്ന് കർമ്മം ചെയ്തിട്ട് വിടുക